ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും. നിങ്ങൾ എനിക്കറിയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുപോലെ തന്നെ എന്നെയും സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ ഒരു പനീറിൻ്റെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു പനീറിൻ്റെ വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്തിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റായിട്ടൊന്നും കൂടി ഇട്ടേക്കണേ. അപ്പോൾ നമ്മൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനും സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പനീറിൻ്റെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു പനീർ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ഇൻഗ്രീഡിയൻസ് ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാനിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 4 സവാള, വലിയ 4 സവാളയാണ്. അതുപോലെ തന്നെ ഒരു 3 അത്യാവശ്യം മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ എടുത്ത് അരി വെച്ചിട്ടുണ്ടതാണ്, ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വറ്റൽമുളക് വേണം നമുക്ക്, വറ്റൽമുളക് അതിൽ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഞാനതുകൊണ്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീടിയിലേക്ക് പോയാലോ. ഇത് കണ്ടോ ഗൈസ്, ഇപ്പൊ നമ്മുടെ വീട്ടിൽ പിടിച്ച മത്തങ്ങയാണേ. അപ്പൊ ഇന്ന് ഞങ്ങള് ഇത് കുറച്ചും കൂടെ താമൂത്തേനെ, പക്ഷെ ഇത് നമ്മൾ തറയിൽ തട്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇനി കിടന്നു കഴിഞ്ഞാൽ ചീത്തയായി പോകും. അപ്പൊ എന്തേ അത്യാവശ്യം വലിയൊരു മത്തങ്ങ കിട്ടി നമുക്ക് കേട്ടോ. അപ്പൊ രണ്ടെണ്ണം ഞങ്ങൾ ഓൾറെഡി പറിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ഇട്ടിരുന്നത് ചീത്തയായി പോകും. ഇനി ഇത് വെച്ച് മത്തങ്ങയരി ശരിയൊക്കെ ഉണ്ടാക്കണം. അപ്പൊ അത് വരുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ ഇത് പനീർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം ബട്ടർ ഇടാം, ബട്ടർ ഇട്ട് ഉണ്ടാക്കാം. ഞാൻ ഇപ്പം കുറച്ച് ബട്ടറും കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിലുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ബട്ടറും സൺഫ്ലവർ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 2-3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 ഏലക്ക, ഒരു 2 ചെറിയൊരു പീസ് പട്ടയില്ല, അതും കൊടുക്കണേ. നമ്മുടെ ഗ്രാമ്പും ഏലക്കയും പട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക്, ഇത് വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരുമിച്ചും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മറ്റേതുപോലെ വഴറ്റി കൊടുക്കുകയൊന്നും വേണ്ട. നമ്മളിട്ട ഏലക്കായും ഗ്രാമ്പും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നു. ഇനി നമുക്ക് എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പൊ അതേ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത്രയും പോരാ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടച്ചു വെച്ച് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അതുകൊണ്ട് നമ്മൾ ഇത് അടച്ചു വെച്ച് വയ്ക്കുകയാണ്. ഞാൻ പറയുന്നതാണ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. തക്കാളി വേവുന്നവരെ നമുക്കൊന്ന് വേക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്രയും മതി. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനി നന്നായിട്ടൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വേണം പനീർ കറി ഉണ്ടാക്കാനായിട്ടുള്ള ബാക്കി സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് തണുക്കുന്നവരുന്ന് വെയിറ്റ് ചെയ്യാം. മസാല ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമുക്ക് പനീർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതേ ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബട്ടർ ഞാൻ മുമ്പേ മസാല വഴറ്റിയതുപോലെ തന്നെ ബട്ടർ മാത്രം ഇട്ടും ചെയ്യാം, അല്ലെങ്കിൽ ബട്ടറും നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് 2 പച്ചമുളക് കീറിയതിടുവാണേ. അപ്പൊ നമ്മളത് ആ പച്ചമുളക് അമീക്കണം ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പനീറിന്റെ മസാല അരച്ചു വെച്ചേക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമ്മൾ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് നമ്മൾ ആ മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ മസാല ഒരു 2-3 മിനിറ്റ് നമ്മൾ ആ ഗ്രേവി ആ ബട്ടറിനകത്തിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നെ. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരുപാട് പൊടികളുടെയൊന്നും ആവശ്യമില്ല കേട്ടോ. എൻ്റെ ഇവിടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണേ. അപ്പോൾ ദേ ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒരു 1/2 സ്പൂൺ ഇടാം എരിവ് കുറഞ്ഞ. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന മുളക് പൊടി എരിവ് കുറഞ്ഞതാ കൂടിയതാണെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പനീറിന്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ മിക്സി കഴിക്കാത്ത കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അപ്പൊ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തതാണ്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പനീറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതിനകത്ത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ.
അപ്പൊ നമ്മള് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഞാനിത് ഇന്നലെ ഇവിടെ ഉണ്ടാക്കിയ പനീർ ആയിരുന്നു കേട്ടോ. അപ്പൊ എന്തേ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ പനീറും നമ്മുടെ ഗ്രേവി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. ഒന്ന് ഓൾറെഡി ഞാൻ ഇട്ട് കേട്ടോ, അതെടുക്കാൻ വിട്ടുപോയതാണ്. ഒരു ഒന്നുമില്ല, ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര, അതൊരു അതിൻ്റെ പുളിപ്പും അതിൻ്റെ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത് ചേർക്കുന്നത് കസൂരിമേത്തിയാണ്. അത് ഉറപ്പായിട്ട് നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കുക. ഇതിന് വലിയ വിലയൊന്നുമില്ല, നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇത് അറിയാവുന്ന തന്നെയായിരിക്കും. അപ്പൊ കസൂരിമേത്തി നമ്മൾ ഈ പനീറിൽ ഇടുമ്പോൾ വളരെ ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നിയതാണ്, ഞാൻ പനീറിട്ട് നമ്മുടെ കസൂരിമേത്തി ഇട്ടു ഇടാതെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നിയത് ഈ കസൂരിമേത്തി ഇട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, നമ്മുടെ കിഡിലിനായിട്ടുള്ള പനീർ കിളി റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് ഈ അവസാനം ഞാൻ കുറച്ച് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫ്രഷ് ക്രീമാണേ. അപ്പൊ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നിറക്കാം. അപ്പൊ നമ്മുടെ കിഡിലൻ പനീർ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഒരു വളരെ എളുപ്പത്തിലുള്ള നമ്മുടെ ഈ ഒരു പനീർ കറി ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം കമന്റ്സായിട്ട് എനിക്ക് അറിയിക്കുക. അപ്പൊ എത്ര പേര് നോക്കട്ടെ, എത്ര പേര് കമന്റ് ഇടുന്നുണ്ടെന്ന്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ തുടർന്നുള്ള വീഡിയോകളെല്ലാം ഞാൻ ഇടുന്നുണ്ടായിരിക്കുന്നു. തുടർന്നും ഈ വീഡിയോകളെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.